ഹലോ, എവിടെയാ? തിരിച്ചു വന്നോണ്ടിരിക്കുക. കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ദീപേപ്പച്ചിയോടോ ചെറിയച്ഛനോടോ ചോദിച്ചാ മതി, അവര് പറയും. നിന്നോട് ചോദിച്ചാ എന്താ കുഴപ്പം? എന്താ പറയാൻ ഇത്ര മടി? എനിക്കൊന്നും പറയാനില്ല, അത് തന്നെ കാര്യം. നിനക്കെന്താ പറയാനില്ലാത്ത? ഇല്ലഞ്ഞിട്ട് എന്നെ എല്ലാവരും കൂടി എന്റെ വാ മൂടിക്കിട്ടിയല്ലോ. ഇനി നിങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി, ഞാൻ ഫോൺ വയ്ക്കാം. നിന്റെ അച്ഛനല്ലേടി വിളിച്ചേ? അതെ. എന്താ? നീ സംസാരിച്ച ഭാഷ കൊള്ളാം. നിനക്ക് ആരോടാ ഇത്ര ദേഷ്യം? എല്ലാവരോടും, ചെറിയച്ചിനോടും സകലരോടും. നീ പറയുന്നതും ചെയ്യുന്നതും വലിയ കേമമാണെന്നാ നിന്റെ വിചാരം. ഒന്നുമല്ലടി, നീ കാണിക്കുന്നത് തെണ്ടിത്തരം, അഹങ്കാരത്തിന്റെ കൂടുതലാ നിനക്കൊക്കെ. ഞാൻ ഇത്തിരി അഹങ്കാരിയാ, സമ്മതിച്ചു. അങ്ങനെ നീ മാത്രം സമ്മതിച്ചാ പോരല്ലോ. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടി. ആ തന്തേ ഓർത്തിട്ടെങ്കിലും ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോടി നീ ആ രവിയെ തന്നെ മുറുകെ പിടിച്ചത്? അവന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയാം, വിശദീകരണം ഒന്നും വേണ്ട. നീ അനുഭവിക്കാതിരിക്കുന്നേ ഉള്ളൂ. വിചാരണയും ശിക്ഷാവിധിയും ഒക്കെ കഴിഞ്ഞതല്ലേ ചെറിയച്ചാ, ഇനി എന്തിനാ പിന്നെയും പിന്നെയും പറയുന്നേ? ഞാൻ ഒന്നും പറയുന്നില്ല, നിർത്തി. എന്താടാ അവിടെ പോക്ക് കണ്ടിട്ട് എന്തോ പന്തികേടുള്ള പോലെ. തൽക്കാലം എല്ലാം ഒന്ന് ഒതുങ്ങി. എന്നിട്ട് അവൾക്ക് എന്താ വല്ലാത്ത ഗൗരവോ? അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നത്. അനുപമയും രവിശങ്കറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാരും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയാ അവിടെ നടന്നത്? എല്ലാം വിശദമായിട്ടൊന്ന് പറ. അമ്മ ദീപേച്ചി വിളിച്ചില്ലേ? അവൾക്ക് ഗസ്റ്റ് ഉണ്ട്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു, പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അവിടെ അനുപമയും രവിശങ്കറും അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അമ്മ വാ, പറയാം. അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് നിനക്കെന്താ തോന്നിയത്? അവൾക്കൊരു മനംമാറ്റവും ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല, എന്നോടൊരു ശത്രുവിനെ പോലെയാ സംസാരിച്ചത്. ദീപചേച്ചിയുടെ വീട്ടിൽ വെച്ച് എന്റെ കറി ചാടിക്കൊണ്ടു വരുന്നു. എന്നെ ഭരിക്കാനൊന്നും വരണ്ട, കിടങ്ങൂടി പോയി ഭരിച്ചാ മതിയെന്ന്. നിനക്കൊരെണ്ണം കൊടുത്തുവിടായിരുന്നോ അവളുടെ കരണക്കുട്ടിക്ക്? അങ്ങനെ അടിച്ചു വളർത്തിയതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതങ്ങനെ അല്ലല്ലോ, കരിയേട്ടവളെ തല്ലിയിട്ടുണ്ടോ? എന്റെ മകളാണെ ഞാൻ കൊടുത്തേനെ, അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അത് നന്നായി. അപ്പൊ അവൾ എന്നോട് പറയുക വെറുതെ അല്ല എനിക്ക് മക്കളില്ലാത്തെന്ന്. അങ്ങനെ പറഞ്ഞു അവളാരാ സാധനം? കരിയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ പിള്ളേര്. ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോണ വഴി ഹരിത 2 ലെറ്റർ പോസ്റ്റ് ചെയ്തു പോലീസിന്. തിരിച്ചു വന്നില്ലെങ്കിൽ അന്വേഷിക്കണമെന്ന്. നേരോ? ഏ, വെറുതെ പറഞ്ഞായിരിക്കും. ഞാനല്ലേ കാറ് നിർത്തി കൊടുത്തേ. പോസ്റ്റ് ചെയ്തപ്പോ അവിടെ പറഞ്ഞില്ല? ചങ്ങനാശ്ശേരി ദീപേച്ചിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അടിക്കാൻ കൈ വാങ്ങിയപ്പോ അവിടെ പറയുക SPQ SIക്കും കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്.